2004 ഹരിയാനയിലെ നാഗേഷ് എന്നൊരു ടാക്സി ഡ്രൈവർക്ക് ഒരു ലോങ് ട്രിപ്പിന്റെ കോൾ വരുന്നു. കിട്ടിയ ഓട്ടം കളയണ്ട എന്ന് വിചാരിച്ച് നരേഷ് തന്റെ കാറും എടുത്ത് അയാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അവിടെ നിന്നും അയാളെയും കൂട്ടിക്കൊണ്ട് നരേഷ് യാത്ര തുടങ്ങുകയും ചെയ്തു. ഏതാണ്ട് 3 ദിവസം കഴിഞ്ഞ് നരേഷിന്റെ സഹോദരൻ രാം നിവാസ് ഹരിയാനയിലെ ഗുർഖാൻ പോലീസ് സ്റ്റേഷനിലേക്ക് നരേഷിനെ 3 ദിവസം കൊണ്ട് കാണാനില്ല എന്ന പരാതിയുമായി എത്തി. പോലീസ് കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട് ഓരോരുത്തരെയായി ചോദ്യം ചെയ്യാനും തുടങ്ങി. ഈ സമയത്ത് രാം നിവാസിന്റെ മകൻ സഞ്ജീവ് രാം നിവാസിൽ നിന്നും നരേഷിനെ കൂട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടെന്നുള്ള കാര്യം പോലീസ് മനസ്സിലാക്കുകയും ചെയ്തു. ഇവൻ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് പോലീസ് മുന്നോട്ടുള്ള കേസ് അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ബെൽവാൻ എന്നൊരു സ്ഥലത്തിലെ സ്റ്റേഷനിൽ ദേവേന്ദ്ര ശർമ്മ എന്നൊരു ആയുർവേദ ഡോക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നതായും ഗുർഖാൻപൂരിലെ പോലീസിന് അറിവ് ലഭിച്ചു. ഇദ്ദേഹത്തിന് എതിരെയുള്ള കേസ് ഷീറ്റ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇദ്ദേഹം ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോകുന്ന ഡ്രൈവർമാരെ കാണാതാവുന്നതായി മനസ്സിലാവുകയും ചെയ്തു. അതിനാൽ സംശയത്തിന്റെ പേരിലാണ് ദേവേന്ദ്ര ശർമ്മയെ അറസ്റ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം പോലീസ് ദേവേന്ദ്ര ശർമ്മയെ ചോദ്യം ചെയ്യുമ്പോൾ ഡോക്ടറുടെ സ്ഥലം അളികർ ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. വീണ്ടും പോലീസ് ഈ കേസിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ സമയത്ത് ഹരിയാനയിൽ മാത്രമല്ല രാജസ്ഥാൻ, ജയ്പൂർ, ഉത്തർപ്രദേശ്, ഡൽഹി പോലുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ടാക്സി ഡ്രൈവർമാരെ സമാനമായ രീതിയിൽ കാണാനില്ല എന്നും കണ്ടെത്തുകയുണ്ടായി. കാണാതായ ടാക്സി ഡ്രൈവർമാരുടെ അവസാന യാത്ര ദേവേന്ദ്ര ശർമ്മയോടൊപ്പവും ആയിരുന്നു. പിന്നീട് പോലീസ് ദേവേന്ദ്ര ശർമ്മയുടെ സ്ഥലമായ അളികറിൽ അന്വേഷിക്കുകയും അവിടെയുള്ള ഒരു പ്രദേശത്ത് നിന്നും 30 ഡെഡ് ബോഡികളെ കണ്ടെത്തുകയും ചെയ്തു. ബോഡികളെ പരിശോധിക്കുമ്പോൾ ഇവരെല്ലാരും കാണാതായ ടാക്സി ഡ്രൈവർമാരായിരുന്നു. ഈ ടാക്സി ഡ്രൈവർമാരെല്ലാം അവസാനമായി ദേവേന്ദ്ര ശർമ്മയുമായാണ് യാത്ര ചെയ്തിരുന്നത്. അതേ തുടർന്ന് പോലീസ് ദേവേന്ദ്ര ശർമ്മയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. എന്നാൽ ഡോക്ടറുടെ പല പെരുമാറ്റത്തിലും സംശയം തോന്നിയ പോലീസ് മറ്റൊരു ഡോക്ടറുടെ സഹായത്താൽ ദേവേന്ദ്ര ശർമ്മയെ പരിശോധിക്കാനും തുടങ്ങി. പരിശോധനയിൽ ഇദ്ദേഹം സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയുള്ള ഒരാളാണെന്നും ഡോക്ടർ റിപ്പോർട്ട് നൽകുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ ശർമ്മ 100+ ടാക്സി ഡ്രൈവർമാരെ കൊന്നിട്ടുള്ളതായി സമ്മതിക്കുകയും ചെയ്തു. പല സ്ഥലത്തു നിന്നും യാത്രകൾ ബുക്ക് ചെയ്ത് ടാക്സി ഡ്രൈവർമാരെ അളികർ എന്ന സ്ഥലത്തിലെത്തിക്കുകയും അവിടെ വെച്ച് കൊലപ്പെടുത്താറുമാണ് ചെയ്യുന്നത്. ഈ യാത്രാ മധ്യേ ഡ്രൈവറും ശർമ്മയും തമ്മിൽ നല്ല പോലെ സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുമായിരുന്നു. ആദ്യ സമയത്ത് താൻ ഒറ്റയ്ക്കായിരുന്നു എന്നും പിന്നീട് 2 തന്റെ സഹായത്തിനുണ്ടായിരുന്നതായും അതിന് ശമ്പളമായി 50,000 മുതൽ 100,000 വരെ നൽകിയിരുന്നതായും ശർമ്മ പോലീസിന് മൊഴി നൽകി. കൊല്ലുന്നതിനുള്ള കാരണമായി പറഞ്ഞത് താൻ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഫിനാൻസിൽ ഒരു കാർ വാങ്ങുകയും എന്നാൽ അതിൽ താൻ വഞ്ചിക്കപ്പെട്ടു എന്നും അതേ തുടർന്നാണ് ടാക്സി ഡ്രൈവർമാരെ കൊല്ലുവാൻ തുടങ്ങിയത് എന്നും മൊഴി നൽകി. ഡ്രൈവർമാരെ കൊന്നതിനു ശേഷം അവരുപയോഗിച്ചിരുന്ന കാറിനെ ഇദ്ദേഹം വിൽക്കുകയും ചെയ്യും. ശർമ്മയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ 3 തെളിവുകൾ വളരെയധികം സ്ട്രോങ് ആയിരുന്നതുകൊണ്ട് അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു.